കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു എന്നാണ് നേരത്തെ പറഞ്ഞത് ആ കേളികൊട്ട് ഉയർന്നതിൻ്റെ സാഹചര്യം മാധ്യമങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളിൽ പെരുമാറ്റങ്ങളിൽ ഇടപെടലുകളിൽ ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ എന്തു തരത്തിലുള്ള ഒരുക്കമാണ് ജനങ്ങളുടെ മനസ്സിൽ നടക്കേണ്ടത് എന്നിടത്ത് പോകുമ്പോഴാണ് വിവിധ മണ്ഡലങ്ങളിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കണം എന്താണ് ഇനി സംഭവിക്കേണ്ടത് എന്നൊരു ചർച്ചയിലേക്കാണ് ജനങ്ങൾ പോകേണ്ടത് അഭിപ്രായം ഉയർന്നു വരുന്നത് അതിനുവേണ്ടി ഞങ്ങൾ കാണിക്കുന്നു മണ്ഡലങ്ങളിലൂടെ മണ്ഡലങ്ങളിലൂടെ പങ്ക്തിയിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഉദുമ മണ്ഡലത്തിലേക്കാണ് വികസന രംഗത്ത് വലിയ കുതിപ്പിലാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന നിയമസഭ നിയോജക മണ്ഡലം മെക്കാഡം ടാറിംഗ് ഇല്ലാത്തതോ നവീകരണ പ്രവൃത്തി തുടങ്ങാത്തതോ ആയ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു റോഡും ഈ മണ്ഡലത്തിൽ ശേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഉതുമ മണ്ഡലത്തിൽ വികസന വിപ്ലവം സൃഷ്ടിക്കുവാൻ സാധിച്ചതായി കെ കുഞ്ഞിരാമൻ എം പറയുന്നു മണ്ഡലത്തിലേക്ക് ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ മെക്കാഡൻ ഡാറിംഗ് ഉൾപ്പെടെ ഐടെക് നവീകരണത്തിന് നിർദ്ദേശിക്കുവാൻ പുതുമ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ ബാക്കിയുണ്ടായിരുന്നില്ല എല്ലാ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും ഇതിനകം ഐടെക്കായി കഴിഞ്ഞു മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും വികസന മുന്നേറ്റം സൃഷ്ടിക്കുവാൻ എൽഡിഎഫ് സർക്കാരിന് സാധിച്ചു മണ്ഡലത്തിലെ എട്ട് പിഎച്ച്സികളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി വേടകത്ത് പുതിയ കെട്ടിടവും തസ്തികകളും അനുവദിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി നിലവിൽ വന്നു എല്ലാ സ്കൂളുകൾക്കും ഐടെക് കെട്ടിട സൌകര്യങ്ങൾ ഒരുക്കുവാൻ എം എൽ കെ കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ സാധിച്ചു ഇക്കാര്യം നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു കുഞ്ഞാട്ടം നല്ല രീതിയിൽ കോടി ഒരു പാസ് ആയിട്ടുണ്ട് എല്ലാ മണ്ഡലത്തിലെ നല്ല രീതിയിൽ കുറ്റിക്കോലിൽ നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഉദമ നിയോജക മണ്ഡലത്തിൽ വികസന വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാൻ സാധിച്ചതായി കെ കുഞ്ഞിരാമൻ എം എൽ എ പറഞ്ഞു ഉദമ നിയോജക മണ്ഡലം ഒരു വികസന വിപ്ലവം നടന്ന കാലമാണ് അടിസ്ഥാന സൗകര്യം നിർവഹിച്ചു കൊടുക്കുന്നതിൽ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഐറ്റക്കാക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ മണ്ഡലത്തിലെ എട്ട് സർക്കാർ ആശുപത്രി എട്ടെണ്ണം കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു റോഡെങ്കിലും പി ഡബ്ല്യു റോഡിലും വളം തരം എന്ന് പറയുക നമ്മുടെ മണ്ഡലത്തിൽ റോഡില്ല എല്ലാ റോഡുമായി യും ഐട്ടക്കായ റോഡുകൾ നമ്മുടെ മണ്ഡലത്തിൽ വന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പതിറ്റാണ്ടിലേറെയായി കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നാല് പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരത്തിലെയും ജനങ്ങൾ വേനലിൽ ഉപ്പുവെള്ളം കുടിക്കേണ്ട സ്ഥിതിയായിരുന്നു ചന്ദ്രഗിരിപ്പുഴയിൽ ഭാവിക്കര സ്ഥിരം തടയണ പൂർത്തിയാക്കാൻ കെ കുഞ്ഞിരാമൻ എം എൽ എയുടെ നിരന്തര ഇടപെടലിലൂടെ സാധിച്ചു കാസർഗോഡ് മണ്ഡലത്തിൽ വെള്ളം പോകുന്നതാണ് ഭാവിക്കര പദ്ധതി കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കുന്ന വെള്ളം ഉപ്പുവെള്ളമാണ് അത് പരിഹരിക്കണം തുടങ്ങി ആ പദ്ധതി പൂർത്തീകരിക്കുന്ന വേണ്ടി ഞാൻ ഈ അഞ്ചുകൊല്ലം കൊണ്ട് കഴിഞ്ഞുവന്നില്ല പുതുമ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ഏറെക്കുറെ പൂർത്തിയാക്കുവാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പത്ത് വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന കെ കുഞ്ഞിരാമൻ എം എൽ എ കൈരളീനൂസ് കാസർകോട്